ദൈവത്തിൻ്റെ സ്തുതി. ഇന്നേ ദിവസം തിരുസഭാനെ സ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ വിശുദ്ധ അന്നായും യോവാക്കീമും. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാതാപിതാക്കന്മാരാണ് വിശുദ്ധ അന്നായും യോവാക്കീമും. ഇവരെക്കുറിച്ച് ചരിത്രവും പാരമ്പര്യവും നമുക്ക് നൽകുന്ന അറിവ് വളരെ പരിമിതമാണെങ്കിലും പരിശുദ്ധ മറിയത്തിൻ്റെ മാതാപിതാക്കന്മാരെന്ന നിലയിൽ ഇവർ കത്തോലിക്ക സഭയുടെ പ്രത്യേക ഭക്തി ബഹുമാനങ്ങൾക്ക് പാത്രമാണ്. വിശുദ്ധ അന്നായും യോവാക്കീമും ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവരായിരുന്നു. വാർദ്ധക്യം വരെ ഇവർ സന്താനരഹിതരായിരുന്നു എന്നാണ് പാരമ്പര്യം നൽകുന്ന സാക്ഷ്യം. ഇവരുടെ പ്രത്യാശപൂർണമായ നിരന്തര പ്രാർത്ഥനയ്ക്ക് ഉത്തരമായാണ് ദൈവം ഒരു ശിശുവിനെ നൽകി അവരെ അനുഗ്രഹിച്ചത്. ഭക്തരായ മാതാപിതാക്കന്മാർ തങ്ങളുടെ സന്താനങ്ങളെ ശൈശവത്തിൽ തന്നെ ദൈവാലയത്തിൽ കൊണ്ടുപോയി ദൈവശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുന്ന ഒരു പതിവ് യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. വിശുദ്ധ ഗ്രന്ഥം വായിക്കുക, ദൈവാലയ ഉപയോഗത്തിനാവശ്യമായ തിരുവസ്ത്രങ്ങൾ നെയ്യുക തുടങ്ങിയ സൽകൃത്യങ്ങൾ അവർ ചെയ്തിരുന്നു. ഈ ആചാരമനുസരിച്ച് വിശുദ്ധ അന്നായും യോവാക്കീമും തങ്ങളുടെ ഏക സന്താനമായ പരിശുദ്ധ മറിയത്തെ ദൈവാലയത്തിൽ സമർപ്പിച്ചു എന്നാണ് പാരമ്പര്യ വിശ്വാസം. നസ്രത്തിലെ തിരുക്കുടുംബം ഇവരുടേതായിരുന്നു. അന്നായുടെയും യോവാക്കീമിൻ്റെയും മരണശേഷം മറിയത്തിന് ലഭിച്ചതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. വിശുദ്ധ ഗബ്രിയേൽ മറിയത്തെ മംഗളവാർത്ത അറിയിച്ചതും ഇവിടെ വച്ചാണ്. ഈ വിശുദ്ധരെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്കറിയാൻ സാധിക്കുന്നുള്ളൂ എങ്കിലും ആദിമ ക്രൈസ്തവർ ഇവരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. വിവാഹിതരുടെയും മാതാപിതാക്കളുടെയും വിധവകളുടെയും മധ്യസ്ഥയാണ് വിശുദ്ധ അന്ന. സന്താനരഹിതർ, ദരിദ്രർ, നാവികന്മാർ, ശില്പികൾ മുതലായവരും ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം അപേക്ഷിക്കാറുണ്ട്. വിചിന്തനം: ദൈവത്തിൻ്റെ ദാനങ്ങളിൽ നിന്നും സൃഷ്ടികളിൽ നിന്നും ഉയർന്ന് അങ്ങയിൽ വിശ്രമിക്കുന്നത് വരെ എൻ്റെ ഹൃദയം യഥാർത്ഥ വിശ്രമം പ്രാപിക്കുകയോ പൂർണ്ണമായി തൃപ്തിയടയുകയോ ചെയ്യുകയില്ല.